ഹലോ ഫ്രണ്ട്സ്, ആർ കെ ടൈലർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഈ ഇങ്ങനൊരു മെഷീനെ കുറിച്ചാണ്. മിനി സൂയിങ് മെഷീൻ അഥവാ പോർട്ടബിൾ സൂയിങ് മെഷീൻ എന്നൊക്കെ പറയും. അതായത് നമ്മുടെ കയ്യിലൊക്കെ കൊണ്ട് നടക്കാം, എവിടെയും കൊണ്ട് നടക്കാം. ഇത് മിങ് ഹുവായ് എന്നുള്ള ഒരു ചൈനീസ് കമ്പനിയുടെ മെഷീനാണ്. ഇത് ഓൺലൈനിൽ വരുത്തിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് ബോബനിട്ട് നൂലിടുന്ന അത് കിട്ടിയപ്പോഴേ ഇല്ല. ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇരിപ്പിലാണ്. വാങ്ങിച്ചവർ ഒരു പ്രാവശ്യം കണ്ട് തയ്ച്ച് നോക്കി, അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. ഇതിപ്പോൾ നൂല് പിടിക്കുന്നില്ല. നൂല് പിടിക്കാത്തതുകൊണ്ട് അത് ഇവിടെ നൂല് ഈ വീല് വന്നിട്ട് ഈ മേളിൽ നിന്ന് വരുന്ന സൂചി എന്നുള്ള നൂല് പിക്ക് ചെയ്ത് കൊണ്ടുപോയി ഇങ്ങനെ റൗണ്ട് ചെയ്താണ് വരേണ്ടത്. പക്ഷെ അത് കറക്റ്റായിട്ട്, പക്ഷേ എല്ലാവരും പോയി വലിയ എന്തൊക്കെയോ ചെയ്യാമെന്നുള്ള രീതിയിലാണ് വാങ്ങിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഇതൊന്ന് അഴിച്ച് കാണിക്കാം. അഴിച്ചിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതുപോലെ 6 സ്ക്രൂ ഇതിൻ്റെ അകത്തുണ്ട്. അത് 6 സ്ക്രൂ കണ്ടല്ലോ, ഒരു 6 സ്ക്രൂ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഊരണം. പലതും പല രീതിയിലാണ്. ഈ സ്ക്രൂ വന്നേക്കുന്ന രീതിയിലായിരിക്കത്തില്ല വേറെ ഉള്ള മെഷീന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് അഴിച്ച് റെഡിയാക്കാൻ നോക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു നമുക്ക് ബാറ്ററി ഇട്ട്, കറണ്ട് ഇല്ലെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി ഒരു ബാറ്ററി ഇട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ബോക്സ് പോലെ ഉണ്ട്. ഇത് ഒരു 1, 2, 4 ബാറ്ററി, അതായത് 1.5 വാട്ട്സിൻ്റെ 4 ബാറ്ററി, അതായത് ക്ലോക്കിലൊക്കെ ഇടുന്ന ടൈപ്പ് ബാറ്ററിയാണ് ഇതിനുപയോഗിക്കാവുന്നത്. ഇത് എത്ര നേരം നിൽക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല, നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഓക്കെ, കൂടുതൽ നേരം നിൽക്കാൻ സാധ്യത കുറവാണ്. കറണ്ട് ഇല്ലാത്തപ്പം അത്യാവശ്യം ഉപയോഗിക്കാം, ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാം. തീരെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി ഞാനിതൊന്ന് ഊരിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇത് ഊരി മാറ്റിയിട്ടുണ്ട്. ഇത്രയാണ് ഈ സാധനങ്ങളൊക്കെ. ഇത് കണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് ഈ സൈഡ് രണ്ടായിട്ട് ഊരിയെങ്കിൽ മാത്രമേ ഇത് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കല്ലാതെ നമ്മുടെ സാധാരണ മെഷീനിൽ ഉള്ളതുപോലെ ഊരിയെടുക്കാൻ പറ്റത്തില്ല. ഊരിയെടുത്ത് പിന്നെ ഇതിൻ്റെ ഈ സ്വിച്ചൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കറണ്ടിൻ്റെയൊക്കെ പ്രോബ്ലമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ, ഈ സ്വിച്ചൊക്കെ പോയതാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് കടയിലൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. മനസ്സിലായോ? ഇതിപ്പം കണ്ടില്ലേ, ഇതെല്ലാം നമ്മുടെ സാധാ ഇലക്ട്രോണിക്സ് കടയിലൊക്കെ ശരിയാക്കാവുന്ന കാര്യം. ഇതെല്ലാം പിന്നെ എല്ലാ ഈ ചക്രങ്ങളിലാണ് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും വന്നിരിക്കുന്നത്. എല്ലാം ഈ ഒരു ചക്രത്തിലാണ്, കൽച്ചക്രമാണ്. ഇതിലെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇത് കണ്ടു, ഇതൊക്കെ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഊരിയെടുക്കാം. ഇതിങ്ങോട്ട് ഊരിയെടുക്കാവുന്നൊരു ഈ സൂചിയിലാ കിടക്കുന്ന ആ നൂലുണ്ടല്ലോ, നൂല് താഴോട്ട് ചെല്ലുമ്പം ഈ ബീലിൻ്റെ അകത്ത് ഒരു സൂചി പോലുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ചെന്ന് ആ നൂലിൻ്റെയും സൂചിയുടെ കൂടെ ഇടയ്ക്കൂടെ ചെന്ന് ആ നൂലിനെ കവർ ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുവരണം. അങ്ങനെയാണ് അതിൻ്റെ ഫിറ്റിങ് വരുന്നത്. പക്ഷെ അത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കറക്റ്റല്ല, ഇപ്പം അത് പോയി കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ സ്ക്രൂ കണ്ടല്ലോ, ഈ 4 സ്ക്രൂ ഉണ്ട് ഇവിടെ. 4 സ്ക്രൂ ഇവിടെ അഴിക്കാനായിട്ടുണ്ട്. അവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ആ 4 സ്ക്രൂ അഴിച്ചിട്ട് ഈ ചക്രം ഇങ്ങനെ കറക്റ്റ് ചെയ്ത്, ഈ സൂചി താഴോട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ ഇത് കറക്റ്റ് കറക്കി അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ സ്ക്രൂ ചെയ്യണം. സ്ക്രൂ ചെയ്തെങ്കിലേ ഇത് നമുക്ക് കറക്റ്റായിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാനിത് ഇത് അഴിച്ചെല്ലാം കറക്റ്റാക്കിയിട്ടുണ്ട്. ഒരു സ്ക്രൂ കൊടുത്തിട്ട് ഞാനിത് ഇതിൻ്റെ ടൈമിങ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈമിങ് കറക്റ്റായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബ്ലാക്കാണ്. അതപ്പോൾ അത് നിങ്ങൾക്ക് ഈ ക്യാമറയിൽ ഇത് ഒരു കുറഞ്ഞ മൊബൈലാണ്, അപ്പോൾ ഇതിൻ്റെ ക്യാമറയിൽ അത് ക്ലിയറായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അത് കറക്റ്റായിട്ട് ഇത് കണ്ട സൂചി നൂലൂടെ താഴോട്ട് പോകുന്നില്ല. താഴോട്ട് പോകുമ്പോൾ ഇവിടുന്ന് ചെല്ലുന്ന ഇവിടുന്ന് ചെല്ലുന്ന സാധനം ഒരു സൂചി പോലൊരു ഇതുണ്ട് ആ വീലയിൽ. അത് അതിനെ കവർ ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പോൾ നമുക്ക് കാണാം അത് നൂല് പിടിക്കുന്നുണ്ടോ എന്നുള്ളത്. ആ നൂല് നമ്മൾ മുകളിലിട്ട നൂല് അതിങ്ങനെ കറങ്ങി പുറത്തൂടെ വരുന്നുണ്ട് കേട്ടോ. വന്ന് താഴെ കിടക്കുന്ന നൂലെന്ന് പറയാൻ റെഡ് കളർ നൂല് കണ്ടോ, അതിനെ കറക്റ്റ് പിടിച്ച് കണ്ടോ വീണ്ടും അത് വന്നു. ഇനി നമുക്ക് ഈ നൂലെന്ന് പറയാൻ തയ്ച്ചിങ്ങനെ അങ്ങ് പോകാം. അതിൻ്റെ അടിവശത്തൂടെ കണ്ടോ ഇത് ഞാൻ തയ്ച്ച് കറക്റ്റായിട്ട് ഇപ്പം ഈ ഇതെല്ലാം കറക്റ്റായിട്ടുണ്ട്, കാണാനെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ തയ്ച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫിറ്റ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് ഈ ബോങ്കേഴ്സിലുള്ള ഈ നൂല് ചുറ്റിയത് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഇടാം. നൂലിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വേണ്ട കണ്ട ഈ നൂല് കറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ അധികം വരുന്ന നൂല് താണ്ട് ഇതുവഴി ഇങ്ങനെ ഒരു വെട്ട് പോലുണ്ട്. ഇതിൽ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ഇട്ടേക്ക് കണ്ടോ. ഇതിൻ്റെ അകത്തൂടെ കറക്റ്റായിട്ട് ആ നൂല് നമ്മളിതിൻ്റെ അകത്ത് ഇങ്ങനെ ഇതിലൂടെ കിടന്നോളും. അപ്പോൾ ഈ നൂല് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടൈറ്റായിട്ടൊന്നും ഇരിക്കുമല്ല. ആ ഇത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കിടന്നോളും. നിങ്ങളല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കുത്തിക്കയറ്റാനൊന്നും നോക്കണ്ട നൂല്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഇവിടെ ഒരു കട്ടറുണ്ട്. ഇതിൽ തന്നെ നൂലിട്ട് നമുക്കിങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഈ നൂല് ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂലിട്ടിട്ട് നമ്മൾ ഇവിടെ ഈ നൂല് നേരെ കൊണ്ടുവന്ന് ഇവിടെ ഈ കുളത്തിനകത്തോട് ഇടണം. കണ്ടല്ലോ, ഈ കുളത്തിനകത്തോട് ഇട്ടിട്ട് ഇതുവഴി കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ ഒരു വെട്ടുണ്ട് കണ്ടോ. ഇതിനിടയ്ക്കൂടെ കയറ്റിയിട്ട് ഇതിലേ കൊണ്ടുവന്ന് നമുക്ക് ഇതേ കൊണ്ടുവരണം. ഇപ്പം ഇതേ കൊണ്ടുവന്ന് ഇവിടുന്ന് ഇട്ടിട്ട് പുറത്തൂടെ കൊണ്ടുവന്ന് രണ്ട് ഈ ഹോളിൽ കൊണ്ടുവരണം. ഈ ഹോളിൽ കൊണ്ടുവന്നിട്ട് അതിലിട്ടിട്ട് അവിടെ നിന്ന് നേരെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോളുണ്ട്. ഇതേ കണ്ടല്ലോ, ഈ ഹോളിൻ്റെ അകത്തൂടെ ഇടണം. താഴെ കൊണ്ടുവന്ന് പുറത്തൂടെ ഈ സൂചിയൊക്കെ ഇറക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനത് ഇട്ടിട്ട് ഒന്നുകൂടെ കാണിക്കാം. ഞാൻ ഈ നൂല് ഇതുവഴി ഇട്ടിട്ടുണ്ട്. ഇതാണ്ടേ നിങ്ങൾ കണ്ടോ, കണ്ട ഇതിലെ കൊണ്ടുവന്ന് ഇതുവഴി ഇട്ട് ഇതിലെ എടുത്ത് ഇതിലേ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഇത് അറിയാൻ മേത്തവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങൾ അറിയാവുന്നവർ ഇതൊരു തമാശ പോലെ എടുത്ത് കമൻറ്റുകൾ ഇടരുത്. ഇത് കൊണ്ടുവന്ന് ഈ സൂചിയുടെ ഇപ്പുറത്തൂടെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് പൊരുക്കണം. പൊരുത്ത് കഴിഞ്ഞ് പ്രസർ ഒന്ന് പൊക്കിയിട്ട് ഈ നൂല് ഇതിൻ്റെ അടിയിൽക്കടെ കണ്ടല്ല ഇതിൻ്റെ അടിയിൽക്കടെ പുറത്തോട്ടിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ആ അടിയിൽ നിന്നുള്ള നൂലും കൂടെ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് നമ്മൾ തയ്ച്ച് നോക്കാം. ഇത് കറക്റ്റായിട്ടുണ്ടോ എന്ന് അറിയണ്ടായി. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ മെഷീൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ കിട്ടും. ഇതൊരു 6 വാട്ട്സിൻ്റെ ഒരു അഡാപ്റ്ററാണ് കണ്ടോ. അഡാപ്റ്ററുണ്ട്, പിന്നൊരു പെഡലുണ്ട്. അതായത് ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റിച്ച് ചെയ്യും. മനസ്സിലായോ? കൈകൊണ്ട് നമുക്കൊരു സൈഡ് വെച്ചുകൊണ്ട് പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് ഏറ്റവും മുകളിൽ കൊടുക്കേണ്ടത് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നോക്കിയാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫുഡ് പെഡലിന് കൊടുത്തിട്ടുണ്ട്. അതപ്പം ഫുഡ് പെഡലിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫുഡ് പെഡൽ. അപ്പോൾ ഇതിൻ്റെ വയറ് നമ്മളിവിടെ ഈ മുകളിൽ ഫുഡ് പെഡലിന് എഴുതിയേക്കുന്നിടത്ത് കൊണ്ടത് കുത്തുക. ഉണ്ടല്ലോ. ഇനി മറ്റേ അഡാപ്റ്ററിന് ഇതിവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടല്ലോ, DC 6 watts എന്ന് എഴുതിയിട്ടുണ്ട്. 6. അപ്പോൾ ഇവിടെ നമുക്ക് ഈ അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടിൽ കൊടുക്കുന്ന അഡാപ്റ്റർ, നമ്മുടെ മൊബൈലിലൊക്കെ ചാർജറിൻ്റെ കൂട്ടുള്ള ഒരു അഡാപ്റ്ററുണ്ട്. ഈ അഡാപ്റ്ററിൻ്റെ വയറാണ് ഇവിടെ ഈ താഴെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പ്രഷർ ഫുഡ് പൊക്കിയിട്ട് ഈ തുണി ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു നൈസ് തുണിയാണ്, ഷർട്ടിൻ്റെ സൈസ് തുണിയാണ്. പ്രഷർ താത്ത് വെച്ചിട്ട് ഞാൻ ഈ ഫുഡ് ഇതിൽ ഇങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ അത് വർക്കാകും. നമ്മളങ്ങ് വലിയ രീതിയിലൊന്നും നമുക്ക് സ്പീഡിലൊന്നും അടിക്കാൻ ശ്രമിക്കരുത്, കാരണം അതിനുള്ള മിഷനൊന്നും അല്ല ഇത്. ഇത് നമുക്ക് ചെറുതായിട്ട് കുറേയൊക്കെ തുണി അഴിക്കും. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ വർക്ക് ചെയ്താണ് ഈ കാണിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ഈ സ്വിച്ചിൽ നമുക്ക് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടോ, ഓണാക്കി വെച്ചേക്കാമെങ്കിൽ അത് വർക്ക് ആയിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ പതുക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പതുക്കെ നമുക്ക് വർക്ക് ചെയ്യാം. അത് ഇത് കാലുകൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത് നമ്മുടെ കൈ കൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഈ സ്വിച്ച് കൊണ്ട് നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ വർക്ക് ആയിക്കൊണ്ടിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തറയിൽ വെച്ച്, ഇപ്പം ഞാൻ കൈ കൊണ്ട് അമക്കിയെങ്കിൽ നമ്മൾ കാല് വെച്ച് ചെറുതായിട്ട് ടച്ച് ചെയ്ത് തയ്ക്കാൻ വേണ്ടിയുള്ളത്. ഇത് പിന്നെ ഈ സ്വിച്ച് ഫുള്ളായിട്ട് അമക്കി വെച്ച് കൈ എടുക്കാമെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ആയിക്കൊണ്ടിരിക്കും. ഇത്രയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, നമുക്ക് ആ തയ്ച്ചത് കറക്റ്റ് ആയതെന്നൂടെ ഒന്ന് നോക്കാം. ഇതാണ് ഞാൻ ആ തയ്ച്ചത്. കണ്ടല്ലോ, ഇപ്പം നല്ല വൃത്തിയായിട്ട് നമ്മളിപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല കാണിയൊക്കെയാണ് വീണേക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇതുപോലെ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാൻ വളരെ നല്ല മെഷീനാണ്. കുട്ടികളുടെയൊക്കെ ഡ്രസ്സുകൾ നിങ്ങൾ കട്ടിയുള്ള ഒന്നും ഇതിൻ്റെ അകത്ത് തയ്ക്കരുത്. തയ്ച്ചു കഴിഞ്ഞാൽ ഇത് കേടായിപ്പോവും. അപ്പോൾ ഓക്കെ, താങ്ക്സ്.